നമസ്കാരം സർ. നമസ്കാരം. മൂന്ന് അഭ്രവാളികളിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്നെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മുട്ട് വിറക്കുകയാണ്. പാടാൻ പറ്റുന്നില്ല, മൈക്കെടുക്കാൻ പറ്റുന്നില്ല. ലോക സിനിമ കണ്ട ഏറ്റവും സുന്ദരന്മാരും അഭിനയത്തിൻ്റെ കാര്യത്തിൽ രാജാക്കന്മാരുമാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സകല കലാവല്ലഭൻ ഉലക നായകൻ കമലഹാസൻ കീ, നമ്മുടെ സ്വന്തം മമ്മൂക്ക കീ, നമ്മുടെ പൊന്നാമനിയായ ജയറാം മേട്ടൻ കീ. അങ്ങനെ വേണം നമുക്കൊരു നമ്മളെ കാണാൻ വേണ്ടി ഇത്രയും തിരക്ക് പിടിച്ച് ഇവരിവിടെ വന്നപ്പോൾ നല്ല മാക്സിമം ചിരിച്ച് സന്തോഷിച്ച് ഒരു ഉഗ്രം കൈയടി കൊടുത്ത് എല്ലാവരും കൂടെ ചേർന്ന്. ഒരാൾ പോലും കൈയടിക്കാണ്ടിരിക്കരുത്. ജയറാം മേടൻ തമിഴിൽ ഒത്തിരി ഒത്തിരി പ്രസംഗിച്ചു, പക്ഷെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം മാത്രം വന്നില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് കമൽ സാറിൻ്റെ എന്തെങ്കിലും ഒരു രണ്ട് വരി അദ്ദേഹത്തിൻ്റെ. സാർ നമസ്കാരം. ജയറാം മേടൻ ഒരു രണ്ട് വരി അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട ജയറാം മേടൻ ഒന്ന് അനുകരിച്ചേണ്ട സന്തോഷമായിരുന്നു അല്ലേ ജയറാം മേടൻ? രണ്ട് നീ ഇനിയും രണ്ടു മൂന്ന് പ്രാവശ്യം കീ വിളിക്കുന്നത് മറ്റേ ഷാരൂഖ് നിന്നെ പൊക്കിയെടുത്ത പോലെ കമലഹാസൻ പൊക്കിയെടുത്തു പോകുന്ന വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും കണ്ട് നമസ്കാരം. എല്ലാ ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ഞാൻ മലയാളത്തിൽ തന്നെ രണ്ട് വാർത്ത സംസാരിക്കാം. എന്തായാലും ഐ എം സോ പ്രൗഡ് ടു ബി ഹിയർ. അതിൽ കൂടുതൽ എനിക്കൊരു സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയറാം മേട്ട. കമൽ സാറിന് വയ്യെങ്കിൽ ജയറാം മേട്ടൻ പൊക്കിയാലും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ വേണ്ട, പോട്ടെ. പാർവതി ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിച്ചതേ ഉള്ളൂ. ജയറാം മേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ല, ഒരു മടിയും കൂടാണ്ട് അദ്ദേഹം ഒരു സ്റ്റാറാണ്. എന്നാൽ പോലും എത്രത്തോളം കോസ്റ്റാസിനെ അംഗീകരിക്കാൻ അദ്ദേഹം അത്രയും എളിമയുള്ള ഒരു കലാകാരനെ ഞാൻ കണ്ടു. അതുപോലെ മമ്മൂക്ക ഇന്ന് അദ്ദേഹം പത്മശ്രീ നമ്മുടെ എല്ലാം സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ അദ്ദേഹം എത്രത്തോളം എളിമയോടുകൂടി കമലഹാസൻ സാറിനെ വെൽക്കം ചെയ്ത്, ഞാനും ബി എക്കാരനാണ് അദ്ദേഹം എം എക്കാരനാണെന്നൊക്കെ പറഞ്ഞ്, അതാണ് ഒരു പക്ഷേ ഇവരെ പോലുള്ള കലാകാരന്മാർ ഇത്രത്തോളം ലോകോത്തര കലാകാരന്മാരാക്കി മാറ്റിയത്. കമൽ സാറിനെ പറ്റി ഒരു രണ്ട് വാക്കുകൂടെ ഞാൻ പറയുന്നത്, മലയാളം മുങ്ങൾക്ക് പുരിയുമാ ഇല്ലേ എനിക്ക് തരിയില്ല. ഏതാവത് രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ മനം കടന്ന് പിടപെടക്കിയത്. കമൽ സാർ നിങ്ങളെ വാഴ്ത്തി പാടുന്നതുക്ക് നാവില്ല എനിക്ക്. കാരണം രാജാ സാർ കമൽ സാർ കൂട്ടുകെട്ടിൽ ഏതാവത് ലക്ഷക്കണക്കിന് സോങ്സ് ഇരുക്ക്. എനിക്ക് ഉങ്ങൾക്കായിട്ട് ഒരു രണ്ട് വരി തമിഴ് സോങ്. എനിക്ക് പിടിച്ച ചിത്രം മൂന്നാം പറയും, നിറയെ സിനിമകൾ ഇരുക്ക്, മൂന്നാം പറയും ഒരു രണ്ട് വരി ഉങ്ങൾക്കായി പാടാൻ ரொம்ப ആഗ്രഹം. കണ്ണേ കലൈമാനി കന്നിമയിലേന കണ്ടേനുനേ നാനേ അന്തി പകലുനേ നാൻ പാക്കിരേ ആണ്ടവനേ ഇതേ താൻ നമുക്കൊരാഗ്രഹമുണ്ട്. ഇനി അദ്ദേഹം എന്ന് മലയാളത്തിൽ വരുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. പക്ഷെ മലയാളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബാല്യസമയത്ത് യൗവന സമയത്ത് എന്താ ചേരാൻ വേട്ടെ, എന്തോ കാര്യം എന്നോട് പറയാനുണ്ട്. മൈക്കെടുത്തിട്ട് പൊക്കോളാനാണാവോ? ഇല്ല, ഈ പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോൾ, മുണ്ടാമ്പറി എന്ന് കേട്ടപ്പോൾ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഇൻ്റർ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിന് കയറി നിന്ന് ആദ്യമായിട്ട് എനിക്ക് മിമിക്രിയിൽ ഒന്നാം സമ്മാനം കിട്ടുന്നത് ശ്രീ കമലഹാസൻ അവരുടെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തതാണ്. പെട്ടെന്ന് ഈ മൂന്നാമ്പറ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. മൂന്നാമ്പറ എന്ന ചിത്രത്തിൽ ശ്രീദേവി കമലഹാസനോട് ചോദിക്കുന്നതാണ്. അതിനു മുമ്പ് ഈ പാട്ട് പാടുന്നതിന് തൊട്ട് മുമ്പാണിത്. ഒരു കഥ ചൊല്ലേ. എന്നാ കഥ? നരിക്കഥ ചൊല്ലേ. നരി മുൻപൊരു കാലത്തിലെ മുരുകമല കാട്ടുക്കുള്ള തന്തിരം തെറിഞ്ച നറി വാഴ്ന്നു വന്നത് അത് കാട് വിട്ട് നാട് വിട്ട് ഓടി വന്നിച്ചു. എന്നാ പെണ്ണിച്ചു ഓടി വന്നിച്ച്. താങ്ക് യു. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് മിമിക്രിക്ക് സമ്മാനം കിട്ടിയത്. ശരിക്കും ഞാൻ ആലോചിക്കണ്ട, ജയറാം മേട്ടൻ ഒരു ഒരു സ്റ്റാർ ആയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് നല്ല അവതാരകരായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു, തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും. കമലഹാസൻ സാർ നടിച്ച മലയാളം സിനിമയിലും കൂടി ഒരു രണ്ടുപേരി പാടാൻ എനിക്കൊരാഗ്രഹം. മദനോത്സവം ചിത്രം നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവത്തില്ല, അത്രത്തോളം നമ്മളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയും അതിലൊരു രണ്ടുപേരി എനിക്ക് പാടാൻ ഒരാഗ്രഹം. ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് പാടാം അദ്ദേഹത്തിനൊരു സന്തോഷം.
ഇനി ഈ പാട്ടൊന്നുമല്ല, തമിഴിലെ തന്നെ എത്രത്രത്രോളം പാട്ടുകൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നു. അതിൽ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അടുത്ത ഞാൻ പാടാൻ പോകുന്നത്. ഇദ്ദേഹം നല്ലൊരു ഗായകനും കൂടിയാണ്. അദ്ദേഹം പാടിയ ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷേ ഇദ്ദേഹം സംസാരിച്ച ഒരു പാട്ടും പാടിയ പാട്ടും കൂടെ ഒരു പാട്ടാണ് ഈ പാടാൻ പോകുന്നത്. ഈ പാട്ട് ആലപിക്കുവാനായിട്ട് എം ജി സാറിനെയും കൂടെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മലയാളം പറഞ്ഞു, തമിഴ് പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു, ഇനി ഒരു ഭാഷ പറയാനുള്ളൂ, അറബി. അത് ഞാൻ പറയാം. അത് പറഞ്ഞാൽ മിക്കവാറും ഷേഖി വന്ന് തല്ലു. ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയുന്നതാണ്. ആരാ? റിമി പറയട്ടെ. ശരി. കൺമണി അൻപോടെ കാതലൻ നാൻ നാൻ എഴുതും ലെറ്റർ ഛേ മടൽ. സാർ മലയാളം മതിയായിരുന്നു. ഇത് ഒന്നുകൂടെ പറഞ്ഞു പ്ലീസ്, ഒരു ചാൻസ് കൂടെ. കൺമണി അൻപോടെ കാതലൻ നാൻ നാൻ എഴുതും ലെറ്റർ ഛേ മടൽ. ഇന്ന് കടലാസ വെച്ചിരിക്കുമാ? ആമാ, കടുതമേ ഇരിക്കട്ടും. എനിക്ക് നല്ല സംസാരിച്ചു, എന്നാ സംഗതി മാത്രം പോരാ, അത് ഉള്ളിൽ നിന്ന് വന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാ സാർ. അത് നീങ്ക രണ്ട് വാക്ക് സൊല്ലിയ നമ്മ മലയാളികൾക്ക്, അബുദാബി മലയാളികൾക്ക് രൊമ്പ പ്രമാദം. നല്ല കൈതട്ടുങ്കോ. കൺമണി അൻപോടെ കാതലൻ നാൻ നാൻ എഴുതും ലെറ്റർ ചി ഇത് കടിതം ഇല്ല ലെറ്റർ ഏർക്കട്ടോ ലെറ്റർ ഇന്ത്യ കടലാസ് ആ അതുക്കപ്പുറം മറന്നു പോയിട്ടില്ല ഇന്ത്യ കടലാസ് വെച്ചിക്കലാമോ കടിതമേ വെച്ചിക്കല ആനാ കരുത കടിതമേ ഇരിക്കട്ടെ ആ കടിതമേ ഇരിക്കട്ടോ ആ പടി പടി ഒരു രണ്ട് ലൈൻ സാർ അഭിരാമി കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാണ് സൗഖ്യമേ സൂപ്പർ റെഡി ലാലി ലാലി ലാലിയേ ലാലി ലാലിയേ ശുഭലാലി ലാലിയേ ലാലി ലാലിയേ അവിരാമിയെ താലാട്ടും സ്വാമിയെ നാം താനെ തെരിയുമാ ശിവഗാമിയെ ശിവനിധിയും പാതിയെ അതും ഉനക്ക് പുരിയുമാ ശുഭലാലി ലാലിയെ ലാലി ലാലിയെ അഭിരാമി ലാലിയെ ലാലി ലാലിയെ ഓഹോ കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ ഉനക്ക് പുരിയുമായി ഉനക്ക് പുരിയുമാ. താങ്ക് യു. ரொம்ப ஆசாங்க நடுவே நிற்கும் போது இந்த பாட்டு பாடும் போது ரிமி எந்த விசாரிச்சாலும் எடுக்கூல. ജയറാമിന് ഇപ്പോൾ ഒരു പുരസ്കാരം കൊടുത്തതിന് ശേഷം ജയറാം ഉണ്ടെന്നില്ല. അവാർഡ് കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് ഇവിടെ കിടന്ന് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഒരു രണ്ട് വാർത്ത തമിഴിൽ. കൺമണി അൻപടി കേതലിൽ ഞാൻ എഴുതും കെടുതമിക്കെന്നെ പിന്നെ എഴുതേ. சின்ன சின்ன மழை துளிகள் சேர்த்து வைத்தேனோ மின்னல் ஒளியில் நூலெடுத்து கோர்த்து வைத்தேனோ சார் நீங்க நடுவில் நிற்கோங்க, எனக்கு ரொம்ப ஆசை அங்கே நடுவில் நிற்கும் போது இந்த பாட்டு பாடும் போது ரிமி எந்த விசாரிச்சாலும் எடுக்கும் இல்ல ஒருக்கில் என்ன அங்கே மாதிரி ஒன்றும் நான் செய்யவில்லையா. അങ്ങ് പക്കത്തിൽ നിൽക്കുമ്പോൾ ആ എനർജി മലയാളത്തിൽ പറഞ്ഞാൽ മതി മനസ്സിലാകും. ഇത് മതിയോ? കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ നാൻ ഇങ്ക് സൗഖ്യമേ ഒന്നേ എണ്ണി പാർക്കയിൽ വാർത്ത കൊട്ടത് അവ എഴുത നിനക്കയിൽ കവിത കൊട്ടത് ഓഹോ
കൺമണി അൻപോട് പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാലിംഗ എണ്ണി പാർക്കയിൽ കവിത കൊട്ടത് ചെറവട്ട വരാൻ തോന്നുന്നുണ്ടോ? ഉണ്ടാന ഗായമെങ്കും തന്നാലെ മാറി പോന മായമിന്ന് പൊന്മാനെ പൊന്മാനെ എന്നെ കായമാന പോതും എൻ മീനി താങ്ങിക്കൊള്ളും എന്തൻ കാതൽ സിന്ദീനി സിന്ദീനി എന്ത് കാതൽ എന്നവെന്று சொல்லாமலேங்க ஏங்க அழுக என்றது அபிராமியே தாலாட்டும் சாமியே நான் தான் தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா சுபலாலி லாலியே லாலி லாலியே அபிராலி லாலியே லாலி லாலியே அபிராமியே தாலாட்டும் சாமியே நான் தான் தெரியுமா உனக்கு புரியுமா? Thank you, thank you. La 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 la